ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമൃതമ്പൊടിയും ബനാനയും കൊണ്ടുള്ള ഒരു അടിപൊളി കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പൊന്നും ഇല്ലെങ്കിൽ ഏകദേശം 250 ml വരുന്ന രീതിയിൽ ഒരു ഗ്ലാസ് എടുത്താലും മതിയാകും. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സാകുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് തരികൾ ഉണ്ടാകും. അപ്പോൾ ഇതൊരു 2-3 വട്ടമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കണം. കണ്ടോ, ഇത് ഇത്രയും തരികൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കുക. പിന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 spoon പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കുകയാണ് നമ്മൾ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര കരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. പതഞ്ഞ് പൊങ്ങിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് കൂടെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 tablespoon വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതൊന്ന് അവിടെ ഇരുന്ന് തണുത്തോട്ടെ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒന്ന് എണ്ണ തേച്ചൊന്ന് വെക്കുകയാണ്. ഞാനിതുപോലെ ഒരു പാനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാൻ ഇല്ലെങ്കിൽ ചെരുവ് എടുത്താലും മതിയാകും. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിലൊരു 1/2 cup പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്കായും 5 gramsഉം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് വരിക. പിന്നെ വേറൊരു മിക്സിയിൽ ഞാനിവിടെ 2 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരിക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബനാനയാണ്. അപ്പോൾ ഞാനൊരു ഇതുപോലത്തെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അത് നമ്മൾ പഞ്ചസാര അടിച്ചു വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ടയുടെ കൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബനാനയും ഗ്രാമ്പു ഏലക്ക എന്നിവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് ഉണ്ടാവുക. അമൃതമുരയുടെ ഒരു രുചിയും വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര കരിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 cup ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ബാക്കി എന്ത് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ കരിച്ചതൊക്കെ ഒന്ന് മിക്സാകാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 teaspoonനേക്കാളും അതിൻ്റെ പകുതി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള അമൃതം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒത്തിരി നേരമിട്ട് ഇളക്കരുത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. അമൃതമുടിയുടെ രുചിയൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതിപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ എണ്ണയൊക്കെ തൂത്തെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കാൻ ഒരു 5 മിനിറ്റ് മുന്നേ ചൂടാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു താഴെ. അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഏകദേശം ഒരു 50-55 മിനിറ്റ് എടുത്തു ഇത് വേകാൻ വേണ്ടിയിട്ട്. ദേ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.